ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആര്യൻസ് ആസ്ട്രോയിലേക്ക് സ്വാഗതം. കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. നിരവധി ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്ന ഒരു പ്രധാന ആചാരമോ അല്ലെങ്കിൽ വഴിപാടാണ് തുലാഭാരം. ഭക്തർ ഒരു തുലാഭാരത്തട്ടിന്റെ ഒരു വശത്തിരിക്കുമ്പോൾ അവരുടെ ഭാരത്തിന് തുല്യമോ അതിലധികമോ ആയ പ്രത്യേക വസ്തുക്കൾ മറുതട്ടിൽ തൂക്കി തുലാഭാരം നടത്തുന്നു. ഈ വസ്തുക്കൾ പിന്നീട് ക്ഷേത്രത്തിലേക്ക് സംഭാവനയും ചെയ്യുന്നു. തുലാഭാരം തൂക്കുന്ന ഭക്തരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ കൊണ്ട് തുലാഭാരം നടത്താം. എന്നാൽ അവർ സമർപ്പിക്കുന്ന ഓരോ ദ്രവ്യത്തിനും വ്യത്യസ്ത ഫലങ്ങളാണുള്ളത്. തുലാഭാരം തൂക്കാൻ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളും അവയുടെ നേട്ടങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. വിശ്വാസമനുസരിച്ച് ഈ ആചാരത്തിലൂടെ ഭക്തർ സ്വയം ദൈവത്തിന് കീഴടങ്ങുകയാണ്. എന്നിരുന്നാലും ഈ വഴിപാടിലൂടെ ഭക്തർക്ക് അവരുടെ പല ആവശ്യങ്ങളും നിറവേറ്റാൻ സാധിക്കുന്നു. തുലാഭാരം തൂക്കുന്ന വസ്തുക്കൾ ഓരോരുത്തരുടെയും ആഗ്രഹമനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അസുഖത്തിൽ നിന്ന് മോചനം നേടുന്നതിനായോ ദുരിതത്തിൽ നിന്ന് ശമനം തേടിയോ സർവ ഐശ്വര്യത്തിനായോ ഭക്തർ തുലാഭാരം നേരുന്നു. കേരളത്തിലെ ഒട്ടുമിക്ക പ്രധാന ക്ഷേത്രങ്ങളിലും തുലാഭാരം നടത്താറുണ്ട്. ഈ വഴിപാടിന് ഏറെ പേരുകേട്ടതാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള നിരവധി പ്രമുഖർ ഇവിടെ എത്തി തുലാഭാരം നടത്താറുണ്ട്. പഞ്ചസാര, ശർക്കര, കദളിപ്പഴം, വെണ്ണ തുടങ്ങിയവ കൊണ്ടുള്ള തുലാഭാരങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രസിദ്ധമാണ്. സാധാരണയായി പഞ്ചസാര, പഴം, ശർക്കര, അരി, നെല്ല്, കയർ എന്നീ ദ്രവ്യങ്ങളാണ് തുലാഭാരത്തിനായി സമർപ്പിക്കാറ്. വളരെ അപൂർവമായി വെള്ളി, സ്വർണം തുടങ്ങിയവ കൊണ്ടുള്ള തുലാഭാരങ്ങളും നടത്താറുണ്ട്. എന്നാൽ ഭക്തർക്ക് ഇഷ്ടമുള്ള ഏതൊരു ശുഭവസ്തുവും തുലാഭാരത്തിനായി ഉപയോഗിക്കാം. ഓരോ തുലാഭാര വസ്തുക്കളും വ്യത്യസ്ത ഫലം നൽകുകയാണ്. ജോലിയിലെ നേട്ടം, തൊഴിലിൽ അഭിവൃദ്ധി, ദീർഘായുസ്, ആത്മബലം എന്നിവയ്ക്കായി താമരപ്പൂവ് കൊണ്ട് തുലാഭാരം നടത്തുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടാനും സമൃദ്ധിക്കുമായും നെല്ലുപയോഗിച്ച് തുലാഭാരം നടത്തുന്നു. ദീർഘായുസ്, ശനിയുടെ ദോഷത്തിൽ നിന്ന് പരിഹാരം എന്നിവയ്ക്കായി എള്ളുപയോഗിക്കുന്നു. മുല്ലപ്പൂ കൊണ്ട് തുലാഭാരം നടത്തിയാൽ ഉദര രോഗങ്ങളിൽ നിന്ന് മോചനം നേടാനാവുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രമേഹത്തിൽ നിന്ന് രക്ഷ നേടാൻ പഞ്ചസാരയും മറ്റു രോഗങ്ങളിൽ നിന്നുള്ള ശാന്തിക്കായി കദളിപ്പഴവും തുലാഭാരത്തിനായി ഉപയോഗിക്കുന്നു. ചർമ്മരോഗങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഭക്തർ തുലാഭാരത്തിനായി ചേന ഉപയോഗിക്കുന്നു. മാനസിക സമാധാനം, ദീർഘായുസ് എന്നിവ നേടാനായി മഞ്ചാടി ഉപയോഗിച്ച് തുലാഭാരം നടത്തുന്നു. സമൃദ്ധി, ചർമ്മരോഗങ്ങളിൽ നിന്ന് മുക്തി, കണ്ണീരിൽ നിന്ന് രക്ഷ എന്നിവയ്ക്കായി ഉപ്പുപയോഗിച്ച് തുലാഭാരം നടത്തുന്നു. ബിസിനസ്സിലെ പുരോഗതിക്കായി തുലാഭാരത്തിന് നാണയങ്ങൾ ഉപയോഗിക്കുന്നു. ജീവിത പുരോഗതിക്ക് വെണ്ണ ഉപയോഗിച്ച് തുലാഭാരം നേരുന്നു. പല്ലുവേദന, മുഖത്തെ പാടുകൾ എന്നിവ അകറ്റാനായി നാളികേരം കൊണ്ടുള്ള വഴിപാടിലൂടെ സാധിക്കുന്നു. നീർക്കെട്ട്, വൃക്ക, മൂത്രാശയ രോഗശമനത്തിനായി ഇളനീർ വെള്ളം തുലാഭാരത്തിനായി ഉപയോഗിക്കുന്നു. ഉദര രോഗശമനത്തിന് ശർക്കര, തേൻ എന്നിവയും വാതരോഗശമനത്തിന് പൂവൻ പഴവും തുലാഭാരത്തിനായി ഉപയോഗിക്കുന്നു. ഭാഗവത പുരാണത്തിൽ പ്രതിപാദിക്കുന്നതിനനുസരിച്ച് ഭഗവാന്റെ ശ്രീകൃഷ്ണനോടുള്ള തന്റെ ഭക്തി തെളിയിക്കാൻ പത്നി രുക്മിണി ദേവിയാണ് ആദ്യമായി തുലാഭാരം നടത്തിയത്. ശ്രീകൃഷ്ണ ഭഗവാനെ തുലാഭാരത്തട്ടിലിരുത്തി രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെ വച്ചെങ്കിലും ഭഗവാന്റെ തട്ട് താണു തന്നെ കിടന്നു. അവസാനം രുക്മിണി ദേവി സ്വയം സമർപ്പണത്തോടു കൂടി നൽകിയ ഒരു തുളസീദളത്തിനാണ് ഭഗവാന്റെ തട്ടിനെ ഉയർത്താൻ സാധിച്ചത്. തുലാഭാരത്തിന് സമർപ്പിക്കുന്ന ദ്രവ്യങ്ങളിലല്ല, പകരം സമർപ്പണത്തിലാണ് ഭഗവാന്റെ അനുഗ്രഹം കൈവരുന്നതെന്ന് ഇതിലൂടെ അർത്ഥമാക്കുന്നു.